അസ്സലാമലൈക്കും. അപ്പം ഞാനിന്ന് ഒരു അടിപൊളി സ്കേർട്ടായിട്ടാണ് കേട്ടോ വന്നേക്കണത്. അത് തയ്ക്കാനായിട്ട് ഞാനൊരു സാറ്റിൻ മെറ്റീരിയലാണ് എടുത്തേക്കണത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇത് മീറ്റർ 350 രൂപ വിലയുള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ കുറഞ്ഞ മെറ്റീരിയൽ നമുക്ക് സാറ്റിനിൽ കിട്ടും കേട്ടോ. ലൈനിങ് ഒക്കെ ഇടാനായിട്ട് 60-70 രൂപ മീറ്റർ വിലയുള്ള സാറ്റിന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം ലെങ്ത് എന്ന് പറയണത് ആ തേര് ഭാഗത്ത് ഇങ്ങനെ അളക്കുമ്പോഴേ 1.5 മീറ്റർ നീളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീരെ വീതി കുറഞ്ഞ തുണിയാണെങ്കിൽ നമുക്കിത് തയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ജോയിൻറ്റ് വരും. അപ്പോൾ നമുക്ക് വീതിയും കൂടെ ഒന്ന് അളന്ന് നോക്കിയേക്കാം. ഇതാ ഇതുപോലെ ഒന്ന് അളന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ 45 ഇഞ്ച് വീതി വന്നിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്കൊന്ന് മടക്കിയിട്ടിട്ട് അളക്കാം. അപ്പോൾ ഇങ്ങനെ നിവർത്തിയിട്ട് അളക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതാ ഇതുപോലെ മടക്കിയിട്ടിട്ട് അളകുന്നെടുക്കാം കേട്ടോ. അപ്പോൾ എത്ര ഇഞ്ച് വീതി ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ. കണ്ടോ, ഇതാ 22.5 ഇഞ്ച് ഉണ്ട്. അപ്പോൾ മൊത്തം 45 ഇഞ്ച് വീതി. അപ്പോൾ ഇതിനെങ്ങനെ മടക്കണേ നോക്കുക കേട്ടോ. നമ്മളിപ്പോൾ പള്ളി പോകാൻ നേരോ അല്ലെങ്കിൽ പള്ളി പോകാൻ നേരം ഒരു സ്കാർഫ് ഇടൂലേ തലയിൽ, അല്ലാതെ മുസ്ലിങ്ങളാണെങ്കിൽ മഫ്ത ഇടൂലേ, അതേപോലെ ത്രികോണാകൃതിയിൽ മടക്കിയിട്ട് അതേപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. അതെ ഇതുപോലെ, അത്രേ ഉള്ളൂ. സ്കാർഫ് ഇടണ പോലെ അല്ലെങ്കിൽ ഇതുപോലെ മഫ്ത ഇടണ പോലെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. കണ്ട, അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മൂല ചേർത്ത് മടക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ബാലൻസ് വരണുണ്ട് കേട്ടോ. ഇത് ഇപ്പുറം കണ്ടോ, ഈ ഭാഗം, ഈ ഭാഗം നമുക്കിങ്ങ് വെട്ടിക്കളയണം. അപ്പം ഞാൻ വെട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെ നിന്നാണ് വെട്ടിക്കളയണത് എന്നുള്ളത് കേട്ടോ. അതായത് നമുക്ക് മടക്കിയിട്ട് ത്രികോണാകൃതിയിൽ മടക്കിയിട്ടതിന് ശേഷം കൂടുതൽ വന്ന ഭാഗമാണ് കേട്ടോ. അപ്പം നിങ്ങൾ തുണി മടക്കിയിട്ടിട്ട് ഇങ്ങനെ വെട്ടിക്കളയുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ നൈറ്റി മെറ്റീരിയൽ വെച്ച് ഇങ്ങനത്തെ സ്കേർട്ട് തയ്ക്കുകയാണെങ്കിൽ ജോയിൻറ്റ് വരും കേട്ടോ. തയ്ക്കാൻ പറ്റും, തയ്ക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയണില്ല, ജോയിൻറ്റ് വരും. ഇങ്ങനെയുള്ള വീതിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ജോയിൻറ്റ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരിക്കും ഒരു സ്ക്വയറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പീസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കറക്റ്റ് സ്ക്വയറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ആ ക്രോസായിട്ട് മടക്കിയിട്ട് അതുപോലെ തന്നെ ഇട്ടു. ഇനി അതിന് ശേഷം ഇതാ ഒരു മടക്കും കൂടെ നമ്മൾ മടക്കുകയാണ്. എങ്ങനെയാണെന്ന് നോക്കിക്കോട്ടെ. അത് ഈ സൈഡിൽ, അതായത് നമ്മുടെ വലത്ത് സൈഡിലുള്ള മൂല എടുത്തിട്ട് ഇടത്ത സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. കണ്ടോ, പിന്നെ ഇതാ ഒരു മടക്കും കൂടെ ആ ഇടത്ത് സൈഡിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഒരുമിച്ചെടുത്തിട്ട് ഇതേ വലത്ത് സൈഡിലേക്ക് വയ്ക്കുക. ഇപ്പം ഓക്കെ ആയില്ലേ. ഇപ്പം നമുക്ക് 8 പ്രാവശ്യം നമ്മൾക്ക് 8 ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഓരോ ലെയർ എണ്ണി നോക്കിക്കോ, 8 ലെയറായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ മടക്കുകയാണെങ്കിൽ, അപ്പം ഇങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ സ്കേർട്ട് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ സ്കേർട്ട് വെട്ടണതിന് മുമ്പ് നമുക്ക് അരവണ്ണമൊക്കെ നോക്കണ്ടേ. അതിനായിട്ട് നമ്മുടെ ടേപ്പ് എടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ അരവണ്ണം എത്രയാണെന്ന് നോക്കാം. 26 അല്ലെങ്കിൽ 28 എത്രയാണെങ്കിലും, ഇപ്പോൾ 28 ആണെന്ന് നോക്കാം. എന്നിട്ട് ആ 28 ലേക്ക് ടേപ്പിൻ്റെ തുമ്പുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിങ്ങനെ മടക്കിയില്ലേ, ആ മടക്ക് ഭാഗത്ത് എത്ര ഇഞ്ച് ഉണ്ട് നോക്കാം. 28-ൻ്റെ പകുതി എത്രയാണ്? 14. ആ 14-ലേക്ക് ഒന്നും കൂടെ മടക്കുക. അപ്പോൾ എത്രയാ? 14-ൻ്റെ പകുതി 7 ഇഞ്ച്. ആ 7 ഇഞ്ചിലേക്ക് ഒന്നും കൂടെ മടക്കുക. അപ്പോൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് 3.5 ഇഞ്ച് കിട്ടും. ഈ 3.5 കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്ത്, അത് എന്തിനാണെന്നറിയോ, തയ്യൽ തുമ്പൊക്കെ വേണം കേട്ടോ, അതിന് വേണ്ടി 1.5 ഇഞ്ച് ആഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ അരവണ്ണം എത്രയാന്ന് നോക്കിയിട്ട് അതിനെ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് മടക്കിയെടുക്കുക. ടേപ്പ് ഇങ്ങനെ മടക്കി മടക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 8 ഇല്ലെന്ന് കിട്ടും, അല്ലെങ്കിൽ അരവണ്ണം ഡിവൈഡഡ് ബൈ 8 അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ആ അരവണ്ണം മാർക്ക് ചെയ്തെടുത്ത് നിന്ന് ഇറക്കം എത്ര ഇഞ്ച് വേണം എന്നുള്ള കാര്യം ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ എത്ര ഇഞ്ച് വരെ നമുക്ക് കിട്ടുമെന്ന് വെച്ചാൽ അത്രയും. ഞാനിപ്പോൾ മാക്സിമം എടുത്ത്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആങ്ങളയുടെ കൊച്ചിന് പാകത്തിനാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിപ്പോൾ ഇത്തിരി 20 ഇഞ്ച്, 18 ഇഞ്ചേ കിട്ടുള്ളൂ. അപ്പോൾ അവൾക്ക് 20 ഇഞ്ചെങ്കിലും വേണം. അപ്പോൾ ഞാൻ കുറച്ച് മാക്സിമം എടുത്തിട്ട് മുകളിലേക്ക് പട്ട ഇത്തിരി വീതിയാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കാണിച്ചു തരാം. നിങ്ങളും അതുപോലെ തന്നെ വീതിയിൽ പട്ട വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കുറച്ചും കൂടെ ഇറക്കം കിട്ടും കേട്ടോ. അപ്പം ഞാൻ മാക്സിമം ലെങ്ത്ത് എടുത്തു, ഇത് മാറ്റി വെക്കുകയാണ്. അതുപോലെ തന്നെ മുകളിലും ഞാൻ ഇത് കട്ട് ചെയ്തു. കണ്ടോ, ഞാൻ ഇതൊന്ന് വിടർത്തി കാണിച്ചു തരാം കേട്ടോ. വിടർത്തി കാണിക്കുമ്പോൾ ഒരു മാജിക്കാണ് വരണത്. ഇതാ കത്രിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഞാൻ വിടർത്തി കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ കിട്ടി. ഇനി അതിനൊന്നും കൂടെ വിടർത്താം കണ്ടോ. ഇനിയും ഒരു മടക്കും കൂടെ ഉണ്ട് നിവർത്താം. അപ്പോൾ ഇതാ ഫുൾ സർക്കിളായിട്ടുണ്ട് കേട്ടോ. നടുക്കൊരു വലിയൊരു ഹോളും ആയിട്ടുണ്ട് കണ്ടോ. ഈ ഹോളിൽ ഇങ്ങനെ പിടിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഈ സ്കേർട്ട് നോക്കി, അടിപൊളി സ്കേർട്ടാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് തയ്ക്കാം. ഇപ്പോൾ ഇത് കുഞ്ഞ് ഹാഫായിട്ടുള്ള സ്കേർട്ട്. പിന്നെ ഉടുപ്പിനും ഇങ്ങനെ സ്കേർട്ട് കട്ട് ചെയ്തിട്ട് ഉടുപ്പിലും അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കിട്ടിയേക്കണ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിൽ നിന്ന് നമുക്ക് പട്ട വെട്ടിയെടുക്കണം ഇവിടെ വെച്ച് കൊടുക്കാൻ. ഓക്കെ, ഇവിടെയാണെങ്കിൽ 6 ആക്കും ചെയ്ത് അല്ലെങ്കിൽ നേരിയതായിട്ട് അടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, മേൾഭാഗത്ത് പട്ട
Upon the Muka, we patterned and range with the liquid to tiny maintained and correct and on the checky deca, correcting in an oka, not other wetted cut off. Only a little side, reckoning in a chase no cut off. Your piece is a less side, or a piece in a water delivered to, not a lining piece in the wall of water delivered to the tip. Upon the lining piece, wet them in the chain to the 1 inch on the range of length to corchodka, and the other end of the ravatum, or Michuku tenisham, the bola patatachi rotamadito. Not the patamatakwash take, that is not a skirt, not a patatamatakwash take a chair to a chick and a crack tating in a wicker. Amalapavet tedle. And the tether, even the patatikan, skirt at the kind to 1 inch per take a matit, out of a teato. And a crack tater, another no cutter. Lena would have skirt alaka, then such a patenda, we din a alum, uru, orange gutta, the hibamataki taken at end buggy. The other cut the tinder. Pinny the wooda tachy the looking in a can and carnicher at a correcting and taking a carnicheram. Wah Abada is in a vacana yanning in a mataki good carner. Macomatic and amalipoko to the letter the orange jelly. Apa the arrangement to keep in a arranging on a matacoma docate, and that they will up partatumbu no comedic good cut. Apa video the etiquan rich and subscribe the tilling on the subscribe the support in auto. Pinna the polatene, subscribe him with the bell iconum or an option icon enable the wikine, pinning friends in them, relatives in them, and lark on the share the motocotonata. Papa pretty picambu on it, as in it is a hip at tenor and taking any in a matacuous children, the matter skirt in a machine like a kitty is in the inia side lemataki, Namata skirt in the side lake, chirping an ikea. In the less road the jetty nota. The jetty skirt cross one, he patta straight piece one. Upon the inserted chulubun verata with them, correctating in a adichet chipova. For about a pretty very kid, the correctator pova chitin adicato. Above the icon number, Namada online was a number on a ഒന്നാന്തി എല്ലാ ഒന്നാന്തിയും ബേസിക് ക്ലാസ്സും ഉണ്ട് എല്ലാ 15ാം തീയതി അഡ്വാൻസ് ക്ലാസ്സും ഉണ്ട് അപ്പോൾ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും ഫീസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാ ട്ടോ അപ്പോൾ ചുറ്റിന് അടിച്ചു കൊടുത്തു നോക്കിയേ അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ സ്കേർട്ട് അടിപൊളി ഇനി ഇതിമേ അധികം പണിയില്ല ട്ടോ വള്ളി കോർക്ക ഇടുക പിന്നെ അടിഭാഗത്ത് സിക്സാക്ക് ചെയ്യാൻ പറ്റണവരാണെങ്കിൽ സിക്സാക്ക് ചെയ്യുക അല്ലാത്തവർക്ക് നേരിയതായിട്ട് മടക്കി അടിച്ചാലും മതി ട്ടോ ഞാൻ നമ്മുടെ ബൊമ്മക്കുട്ടിക്ക് ഇട്ട് കാണിക്കും ബൊമ്മക്കുട്ടിയുടെ അളവല്ല കേട്ടോ കുഞ്ഞു ബൊമ്മയില്ലേ അതിൻ്റെ അളവല്ല ഞാൻ എൻ്റെ ആങ്ങളയുടെ കൊച്ചുണ്ടല്ലോ സിയാമോള് അവൾക്ക് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തയ്ച്ചത് വീട്ടിലേക്ക് ഇടാമല്ലോ ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും അവൾക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്കേർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കറങ്ങുമ്പോൾ നന്നായിട്ട് വട്ടത്തിൽ കറങ്ങുമല്ലോ കുട്ടികൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വട്ടത്തിൽ കറങ്ങണത് അവർക്കൊരു എല്ലാവർക്കും ഭയങ്കര ഒരു ഹോബിയാണല്ലോ എന്നിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി നടക്കുമല്ലോ ചെറിയ പിള്ളേരുടെ ഒരു രീതി അതല്ലേ അപ്പോൾ അത് അറ്റ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് അറ്റം വരെയും അടിച്ചു വെക്കുക അതായത് മറ്റേ പട്ടയുടെ തുമ്പിപ്പോൾ നമ്മൾ തുടങ്ങിയില്ലേ തുടങ്ങിയെടുത്ത് തന്നെ കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ വന്ന് അവസാനിക്കണം കണ്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ ഒപ്പം ഒപ്പം ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം കണ്ടോ ഒപ്പാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒന്ന് കെട്ടിട്ടടിക്കാം കത്രി എടുത്തിട്ടില്ല മേശപ്പുറത്തിരിക്കുന്ന കത്ര അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് പൊട്ടിച്ചെടുത്തത് കേട്ടോ ഇല്ല കത്രികഥ അപ്പുറം ഇരിപ്പുണ്ട് ഛേ എന്ത് വണ്ടിയാ ഞാൻ നിനക്ക് പെട്ട പിടിപ്പിച്ച് കഴിഞ്ഞു കറക്റ്റായിട്ട് ഒപ്പം വന്നിട്ടുണ്ട് ഇനി തേച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ നീറ്റാവിട്ടാ ഞാൻ ബൊമ്മക്കുട്ടിക്ക് ഇട്ട് കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യാമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇൻ്റർലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് പതിച്ചടിക്കുക കണ്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി അത് സ്കേർട്ടിൽ അടിക്കണം കേട്ടോ പട്ടയിൽ അടിക്കരുത് സ്കേർട്ടിൽ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി വട്ടത്തിലടിക്കുക ഇനി ആകെയുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗം ഒന്ന് നല്ല നേരിയതായിട്ട് മടക്കിയടിക്കുക ഞാൻ എപ്പോഴും ഓർക്കും ആ റോൾ ഫുട്ട് ഒന്ന് എടുത്തോണ്ട് ഒന്ന് കാണിച്ചു തരണം ഒന്ന് പിന്നെ മറക്കും കാണിച്ചു തരട്ടെ എന്തായാലും ഇനി ഞാൻ വാഗ്ദാനങ്ങൾ തരണില്ല വാഗ്ദാനങ്ങൾ തന്നാലേ ഞാൻ മറന്നു പോകും കടയിൽ നിന്ന് വരുമ്പോൾ അത് എടുത്തിട്ട് വരണം എന്ന് വിചാരിക്കും
നമ്മുടെ ഈ മെഷീനിൽ ഇടാൻ പറ്റിയ റോൾ ഫുട്ട് ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനത്തെ സ്കേർട്ടൊക്കെ അടിക്കണേന് അങ്ങനത്തെ ഒരു റോൾ ഫുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നീറ്റായിട്ട് അടിഭാഗം റോൾ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ സിക്സ് ആക്ക് മെഷീൻ്റെ റോളല്ല ഇതിൽ നേരിയതായിട്ട് വരും എന്നേ ഉള്ളൂ. സിക്സ് ആക്ക് മെഷീനിൽ ഇങ്ങനെ സിക്സ് ആക്ക് പോലുള്ള സ്റ്റിച്ച് വരുമല്ലോ, ഇതിൽ അങ്ങനെ വരില്ല, നേരെയുള്ള സ്റ്റിച്ചായിരിക്കും. പക്ഷെ റോൾ ചെയ്ത് അടിയിൽ അടിച്ചാൽ ഭംഗിയുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, അടിഭാഗം മടക്കി അടിക്കാം. അടിഭാഗം മടക്കി അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, തീരെ എന്താ പറയുക നേരിയതായിട്ട് അടിക്കുക, വീതിയിൽ അടിക്കരുത് കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ ഇതിന് സ്റ്റിച്ചൊന്നും ഇല്ല കേട്ടോ, സൈഡിലൊന്നും സ്റ്റിച്ചില്ല. ആകെ പട്ട പിടിപ്പിക്കുക, അടിമടക്കി തയ്ക്കുക. എത്രയും പണിയുള്ളൂ സ്കേർട്ടിന്, വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമ്മുടെ തുണി ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ തയ്ച്ച് നോക്കണം കേട്ടോ. ഇപ്പോൾ ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള പിള്ളേരെ അരവണ്ണ അളവെടുക്കുക, ഇറക്കം അളവെടുക്കുക. എന്നിട്ട് അതനുസരിച്ച് ഇറക്കം അരവണ്ണത്തിൻ്റെ, ഞാൻ ഇപ്പോൾ ടോപ്പ് മടക്കി മടക്കി എടുത്തില്ല, ഇങ്ങനെ ക്രോസായിട്ട് മടക്കി. ചിലരുടെ വലിയ മഫ്തയൊക്കെ ഉണ്ടാവും യൂസ് ഇല്ലാതിരിക്കണതേ, കുറേ മുമ്പത്തെ പഴയതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. കണ്ട ബൊമ്മക്കുട്ടിക്ക് ഇട്ടിട്ട് നല്ല രസമില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി സ്കേർട്ട്. അപ്പോൾ ഇഷ്ടമായോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീതിയുള്ള പട്ട വെച്ചപ്പേ ഇത്തിരി കൂടെ എനിക്ക് ഇഷ്ടമായി കേട്ടോ, അവിടെ ഒരു നല്ല സേഫായിട്ടിരുന്നോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.